മലപ്പുറത്തേക്കാണ്. മലപ്പുറം ചെങ്കുവെട്ടിയിൽ ക്യാബിൻ വേർപെട്ട് ലോറി ഓടി. ക്യാബിൻ വേർപെട്ടതോടെ ഡ്രൈവർ ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഡ്രൈവർ ഇല്ലാതെ ലോറി മതിലിൽ ഇടിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ്. പ്രശാന്ത്, എപ്പോഴാണ് സംഭവം? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇതിൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടായ അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നത്. ആ സിസിടിവി ദൃശ്യങ്ങളിലാണ് ഇത് ഒരു വലിയ അപകടമായി നമുക്ക് മനസ്സിലാവുന്നത്. അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ ലോറിയുടെ ക്യാബിൻ വേറിട്ട്, സാങ്കേതിക തകരാറ് മൂലം ക്യാബിൻ വേറിട്ടതോടെ ജീവൻ ആത്മരക്ഷാർത്ഥം ഡ്രൈവർ അതിൽ നിന്നും ചാടി ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ എഞ്ചിൻ ഓഫാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഡ്രൈവർ ചാടി പുറത്തിറങ്ങിയതിന് ശേഷവും മുന്നോട്ട് നീങ്ങി നിയന്ത്രണം വിട്ടൊരു മതിൽ ഇടിക്കുകയായിരുന്നു. മതിലിടിച്ചതിന് ശേഷം ലോറി പിറകോട്ട് വരുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോഴും പിറകിലൊക്കെ വാഹനങ്ങളും ആളുകളും ഒക്കെ ഉണ്ട്. അതും വലിയ തോതിലുള്ള അപകടത്തിന് കാരണമാവുമായിരുന്നു. പക്ഷേ അപ്പോൾ പെട്ടെന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു സുരക്ഷാ ജീവനക്കാരൻ, ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ സുരക്ഷാ ജീവനക്കാരൻ ആ ലോറിയിലേക്ക് ചാടി കയറി ബ്രേക്ക് ചവിട്ടി ആ ലോറി അവിടെ നിർത്തുകയാണ് ഉണ്ടായത്. ഏതായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപകടമൊന്നും ഉണ്ടാവാതിരുന്നത്. വലിയൊരു അപകടം തന്നെയായിരുന്നു. കാരണം ഈ ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത്. പക്ഷേ പിന്നീട് ഈ സുരക്ഷാ ജീവനക്കാരൻ ആ വാഹനത്തിലേക്ക് ചാടി കയറി ബ്രേക്ക് അമർത്തി ആ വാഹനം നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ആ വാഹനം പിറകോട്ട് വന്ന് മറ്റ് ആളുകൾക്ക് ഇടിക്കുന്ന അല്ലെങ്കിൽ വാഹനങ്ങൾക്കൊക്കെ ഇടിക്കുന്ന ഒരു അപകടം ഉണ്ടാവുമായിരുന്നു. ഏതായാലും ഭാഗ്യം കൊണ്ട് മാത്രം ആളപകടമില്ല. വാഹനത്തിന്റെ സാങ്കേതിക തകരാറാണ് ഈ ക്യാബിൻ വേറിട്ടതിന് കാരണമെന്നാണ് സംശയിക്കുന്നത്. ഏതായാലും വിശദമായ പരിശോധന മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ അതിന്റെ ഉടമസ്ഥരും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ സുരക്ഷാ ജീവനക്കാരന്റെ, അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരന്റെ സമയോചിത ഇടപെടൽ കാരണം വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. പ്രശാന്ത് നിലമ്പൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.